ഗഹനമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പാഷാണഭൂഷണോ? ആ ചിലന്തി, തേൾ, പഴുതാര എന്നീ ജന്തുക്കൾ കടിച്ച വിഷം ഉള്ളിൽ ചെന്നു എന്ന് സംശയിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ പാഷാണഭൂഷണ കസ്തൂരി കലക്കി കുടിക്കുക. ശുഭം, ഞാൻ ഇപ്പൊ തിരക്കിലാണ്, പോ പോ. തിരക്കിലിടയിൽ കത്ത് പോസ്റ്റ് ചെയ്യാൻ മറക്കണ്ട. കത്തോ? ആർക്കടി കത്ത്? എടി ആർക്കാന്ന്? എന്തിനാ ചൂടാവുന്നേ? രഹസ്യമായ കത്താണെങ്കിൽ ആരെങ്കിലും സ്വന്തം ഭർത്താവിന്റെ കയ്യിൽ കൊടുക്കോ? അപ്പൊ നീ രഹസ്യമായി കത്ത് എഴുതാറുണ്ടല്ലേ? എഴുതിയിരുന്നു കല്യാണത്തിന് മുൻപ്. അത് ശരി. രണ്ടു പിള്ളേരുടെ തള്ളയായ ശേഷമാണോ നീ സത്യനോട് തുറന്നു പറയുന്നത്? നിന്നെ ഡൈവേഴ്സ് ചെയ്യും. അയ്യോ, പ്രേമലേഖനൊന്നുമില്ല. പിന്നെ എങ്ങനെ സൗന്ദര്യം വർദ്ധിപ്പിക്കാന്നുള്ള വംശത്തിലേക്കാ രഹസ്യം എഴുതിയിരുന്നത്. അതാണോ? ഇനി എന്നെ ഡ്രൈവാഷ് ചെയ്യോ? അയ്യോ ഇല്ല, ഇന്ദു ഇന്ദു മതി, ഇംഗ്ലീഷും മതി. താങ്ക്സ്. ഈ കത്ത് വീട്ടിലേക്കാ. ഇക്കുറി വിഷുവിന് ഞാൻ വീട്ടിലേക്ക് ചെല്ലില്ലെന്ന് അറിയിക്കാനാ. വിഷുവിന് വീട്ടിൽ പോകുന്നില്ലേ? മോശമല്ലേ? എന്തോ ചേച്ചിമാരും പോണില്ല, അമ്മാവിനെ ഒറ്റയ്ക്കാക്കിട്ട് പോകണ്ടെന്ന്. കഴിഞ്ഞ ഓണത്തിന് നീ പോയില്ല, ഈ വിഷുവിനെങ്കിലും ഒന്ന് പോയി കിട്ടുന്ന വിചാരിച്ച. ആഹാ, അപ്പൊ ഞാൻ പോയി കിട്ടണം അല്ലേ? മനസ്സിലിരിപ്പൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഒരു ഡെപ്രസെന്റേറ്റീവ്. ഡെപ്രസെന്റേറ്റീവ് അല്ല എന്തോ, റെപ്രസെന്റേറ്റീവ്. റെപ്രസെന്റേറ്റീവ് രണ്ടും ഒന്ന് തന്നെയാ.